السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله الملك الحق المبين، وأشهد أن سيدنا ونبينا محمدا عبده ورسوله خاتم المرسلين، صلى الله عليه وسلم وعلى آله وصحبه والتابعين. أما بعد، ആദരണീയ രായ സഹോദരി സഹോദരന്മാരെ, ജൂലൈ മാസം 5-ാം തീയതി ഹിജ്റത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പലായനത്തെക്കുറിച്ച്, വിശുദ്ധ ഹിജ്റയെക്കുറിച്ചാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ, തഖ്‌വയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അല്ലാഹുവിൻ്റെ ദൂതരിൽ വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ അല്ലാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു വിഹിതം നിങ്ങൾക്ക് നൽകും. വയജഅൽ ലകും നൂറൻ തംശൂന ബി, നിങ്ങൾക്ക് മുന്നോട്ടു സഞ്ചരിക്കുവാൻ ആവശ്യമായ വെളിച്ചം അവൻ സംവിധാനിച്ചു തരും. വയഗ്ഫിർ ലകും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുത്തു തരികയും ചെയ്യും എന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികളെ, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പലായനം സന്ദേശമാണ്, ചരിതമാണ്, ചരിത്രമാണ്, ധാർമ്മികതയാണ്. മാത്രമല്ല, അത് തലമുറകളായി കൈമാറി വന്ന മൂല്യങ്ങളുടെ പാഠശാലയാണ്, സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും കൈമാറ്റമാണ്. ഹിജ്റയിൽ നിന്ന് നാം ക്ഷമ പഠിക്കുന്നു, കർമ്മ നിരതരാവുന്നതിൻ്റെ പ്രാധാന്യം പഠിക്കുന്നു, നല്ല ഭാവിയെക്കുറിച്ച് ആഗ്രഹമുണ്ടാവുന്നതിനെ മനസ്സിലാക്കുന്നു. ഏറ്റവും ഉന്നതമായതും സമ്പൂർണമായതും അന്വേഷിച്ചു കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നു. ഹിജ്റ എന്ന ചരിത്ര സംഭവത്തിന് ആരംഭം കുറിക്കുന്നത് മക്കയിൽ പ്രവാചകത്വത്തിൻ്റെ ദിവസങ്ങളിലൊന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ നിന്നു യാത്ര പോകുവാൻ അനുവാദം നൽകുന്നതോടുകൂടെയാണ്. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയ കൂട്ടുകാരനും സന്തത സഹചാരിയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ചരിത്രയാത്രയിൽ തൻ്റെ സഹചാരിയാവണമെന്നും കൂടെയുണ്ടാവണമെന്നും ആവശ്യപ്പെടുന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വിശ്വസ്തരും സത്യസന്ധരുമായ കൂട്ടുകാരുണ്ടാവുമ്പോൾ ജീവിതം എത്ര മനോഹരമാണ്. അല്ലാഹു തന്നെ പറഞ്ഞിരിക്കുന്നതും അതാണല്ലോ, ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ സത്യസന്ധരോടും വിശ്വസ്തരോടും കൂടെയാവുകയും വേണം. സത്യവിശ്വാസികളെ, മദീനയിലേക്കുള്ള പലായനത്തിനു വേണ്ടി വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിജയകരമാവുന്നതിനു വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാർ ചെയ്തിരുന്നു. എന്നാൽ അതേ സമയം തന്നെ പ്രവാചകർ അല്ലാഹുവുമായി നിരന്തര ബന്ധം തുടരുകയും അല്ലാഹുവിനോട് സഹായമർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സൗർ ഗുഹയിലിരിക്കുന്ന നേരം ചുറ്റുഭാഗത്തുനിന്നും ശത്രുവിൻ്റെ കാലൊച്ച കേട്ട് ഭയചകിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ഇങ്ങനെ പറയുകയുണ്ടായി, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലബ്സറന. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അവരാരെങ്കിലും സ്വന്തം കാലിൻ്റെ ചുവട്ടിലേക്കൊന്നു നോക്കിയാൽ അവരു നമ്മളെ കാണും. ആ നേരത്ത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും സംരക്ഷണത്തിലുമുള്ള ആത്മവിശ്വാസത്തോടെ പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയാണ്, മാ വന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, അല്ലാഹു മൂന്നാമനായി കൂടെയുള്ള രണ്ടാളുകളെക്കുറിച്ച് അബൂബക്കർ അങ്ങെന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന്. ഈ സംഭവത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, സത്യവിശ്വാസി എപ്പോഴും അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയും അതോടൊപ്പം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കർമ്മങ്ങൾ എന്താണോ അത് പൂർണ്ണമായി ചെയ്യുകയും പിന്നീട് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിലകൊള്ളുകയും ചെയ്യുക എന്ന മഹത്തായ പാഠമാണ്.
സത്യവിശ്വാസികളെ, അങ്ങേയറ്റത്തെ ദുഃഖവും വേദനയും നിറഞ്ഞു നിന്ന ഏതാനും ദിവസങ്ങൾക്കു ശേഷം മക്കയുടെ അതിർത്തികളിലൊന്നിൽ നിന്നുകൊണ്ട് മക്കയോട് യാത്ര പറഞ്ഞ് മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃരാജ്യത്തോടുള്ള തൻ്റെ സ്നേഹം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ പ്രകടമാകുന്ന വിധം ഇങ്ങനെ പറയുകയുണ്ടായി: ലൗലാ അന്ന അഹ്ലക്കി അഖ്റജൂനി മിൻകി മാ ഖറജ്തു. ഈ നാട്ടുകാരെന്നെ ഇവിടെ നിന്നു പോവാൻ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും മക്ക വിട്ട് പോകുമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമാണ് മക്ക വിട്ടു പലായനം ചെയ്തത്. ഹൃദയം കൊണ്ട് പ്രവാചകർ മക്കയെ വെറുത്തില്ല, മക്കയെ ഉപേക്ഷിച്ചില്ല. മാത്രമല്ല, പ്രവാചകരുടെ ചിന്തയും ആലോചനയും മക്കയിൽ നിലനിൽക്കുക തന്നെ ചെയ്തു. പിന്നീട് പ്രവാചകർ ആ മക്കയിലേക്കു തന്നെ വിജയശ്രീലാളിതനായി തിരിച്ചു വരികയും ചെയ്തു. ഈ പ്രവാചകർ സ്വന്തം നാടിനോടു കാണിച്ച സ്നേഹത്തെക്കാൾ, സ്വന്തം മണ്ണിനോടു കാണിച്ച ബഹുമാനത്തെക്കാൾ സുന്ദരമായ സ്നേഹബഹുമാനങ്ങളുടെ മറ്റെന്തു മാതൃകയാണ് നമുക്ക് കാണാനുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി വർസഖ്നാ തഅതക വതഅതഹു വഹുബ്ബ വതനിനാ വഹുസ്നൽ വഫായില. അല്ലാഹുവേ, നിന്റെ പ്രവാചകർക്ക് നീ സ്വലാത്തും സലാമും ചൊരിയണമേ. അല്ലാഹുവേ, നിന്നെയും നിന്റെ പ്രവാചകരെയും വഴിപ്പെടാനുള്ള സാഹചര്യം ഞങ്ങൾക്കു നീ സംവിധാനിക്കുകയും ഈ രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഞങ്ങൾക്കു നീ നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികളെ, ഇന്നു നാം വിശുദ്ധ പ്രവാചകരുടെ മദീന പലായനത്തെക്കുറിച്ച്, ഹിജ്റയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിജ്റ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥവും അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഭാഷാപരമായി ഹജ്ർ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായതും മോശമായതുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വയ്ക്കുക എന്നാണ്. അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വർറുജ്സ ഫഹ്ജുർ. ഇവിടെ പ്രവാചകരോട് അള്ളാഹു പറയുന്നത് അഴുക്കുകളിൽ നിന്ന്, ബിംബാരാധനയിൽ നിന്ന് അകന്നു നിൽക്കുക, അത് വിട്ടുകളയുക എന്നാണ്. അതേസമയം വിശുദ്ധ പ്രവാചകരോടൊരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ ഹിജ്റത്തി അഫ്ലൽ, ഏതു പലായനമാണ്, ഏതു ഹിജ്റയാണ് ഏറ്റവും മഹത്തരമായ ഹിജ്റ? പ്രവാചകരു നൽകിയ മറുപടി, അൻതഹ്ജുറ മാ കരിഹ റബ്ബുക അസ്സ വജൽ, താങ്കളുടെ രക്ഷിതാവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് വേണ്ടെന്ന് വെക്കുക, അതിനെ വിട്ടേച്ചു കളയുക എന്നതാണ് ഏറ്റവും മഹത്തരമായ ഹിജ്റ എന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.